ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നൈറ്റ് പീസ് വെച്ചിട്ട് ഒരു ഷോർട്ട് ടോപ്പാണ് ചെയ്യുന്നത്. കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിപ്പോൾ അര മീറ്റർ തുണി ഞാൻ മുറിച്ച് മാറ്റിയെടുത്തതാണ് നൈറ്റ് പീസിൽ നിന്ന്. എന്നിട്ട് ആദ്യം നീളത്തിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് വീതിയിൽ ഒന്നുകൂടി മടക്കുകയാണ്. നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫോൾഡഡ് സൈഡാണ്, ബാക്കിയെല്ലാം ഓപ്പൺ സൈഡാണ്. കണ്ടോ, ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് എടുക്കാം. ആദ്യം ഷോൾഡറാണ് മെഷർ ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യുന്നത്, 6.25 ഇഞ്ച്. അവിടെ നിന്ന് താഴത്തേക്ക് 6.75 ഇഞ്ച് ആം ഹോളിന് വേണ്ടിയിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തമ്മിൽ യോജിപ്പിച്ച് കൊടുത്തിട്ട് അവിടെ ചെസ്റ്റ് മെഷർമെൻറ്റിനെ എന്ത് ചെയ്യുക, 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് 10.5 ഇഞ്ച് ആണ് കിട്ടുന്നത്, മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് തമ്മിൽ യോജിപ്പിക്കുവാണ്. ഇനി യോക്ക് പോർഷൻ്റെ ലെങ്ത് നമ്മൾ എടുക്കുന്നത് 15 ഇഞ്ചാണ്. 14 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ വേസ്റ്റ് മെഷർമെൻറ്റിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരച്ചിട്ട് ബാക്കിയുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് എടുക്കാം. ഇനി ആ ചെസ്റ്റും വേസ്റ്റും തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുവാണ്. താഴെ 1 ഇഞ്ച് മേലെയായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റൗണ്ട് ഷേപ്പാണ് വരച്ച് കൊടുക്കുന്നത്, തൂങ്ങിക്കിടക്കാതിരിക്കാനാണ് സൈഡ്. ഇനി ആം ഹോൾ വരയ്ക്കാനായിട്ട് ആ ലൈൻ്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്യുക. കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലെയായിട്ട് ബാക്കിലെ ആം ഹോളിന് വേണ്ടിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ആം ഹോൾ വരച്ച് കൊടുക്കുവാണ്. ഇനി ഫ്രണ്ടിലെ ആം ഹോള് കുറച്ച് കുഴിച്ചിട്ട് ഫ്രണ്ടിലോട്ട് ഇതുപോലെ 1.5 ഇഞ്ച് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത് 3.75 ഇഞ്ചും നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ചും ആണ് എടുക്കണേ. ബോർഡ് നെക്കാണ് കേട്ടോ വരയ്ക്കണേ. എന്നിട്ട് അതൊക്കെ തമ്മിൽ യോജിപ്പിച്ച് കൊടുത്ത് ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് ബോർഡ് നെക്ക് അതിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ച് കൊടുക്കുവാണ്. കണ്ടോ, ഇനി ആദ്യം കഴുത്തും ബാക്കിലെ ആം ഹോളും കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി ഫ്രണ്ടിലെ ആം ഹോള് കട്ട് ചെയ്യാനായിട്ട് ആ പീസ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഫ്രണ്ടിലെ ആം ഹോള് കുഴിച്ച് വെട്ടുന്നുണ്ട്. കണ്ടോ, ഇനി ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ഇതിപ്പോൾ ഫ്രണ്ടിലെ പീസാണേ. ഇതിൻ്റെ അടിഭാഗം ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. നമുക്ക് 20 ഇഞ്ചാണ് കിട്ടണേ. അപ്പോൾ താഴത്ത് വയ്ക്കാനുള്ള പീസ് അതിൻ്റെ ഇരട്ടി എടുക്കണം. 20 ഇഞ്ചിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും 40 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 40 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, നമ്മൾ യോക്ക് പോർഷൻ്റെ ലെങ്ത് എടുത്തത് 15 ഇഞ്ചല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ടോപ്പിന് എത്രയാണോ നിങ്ങൾക്ക് ഇറക്കം വേണ്ടത്, 15 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇറക്കം ഇവിടെ എടുക്കുക. ഞാനിപ്പോൾ 7 ഇഞ്ചോളം ഇറക്കം ഇതിന് എടുത്തിട്ടുണ്ട്. സോറി, 6 ഇഞ്ചാണ് എടുത്തേക്കണേ. എന്നിട്ട് അതിൻ്റെ മേൾ വശവും താഴെ വശവും ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, ഇതുപോലെ ബാക്കിലേക്കും ഒരു പീസ് എടുക്കണം കേട്ടോ, 40 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് താഴെയായിട്ട് വൈഡ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്യാദേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കില്ലേ വീതിയുള്ള സ്റ്റിച്ച്, അതിട്ട് കൊടുത്തിട്ട് ബോബിൻ ത്രെഡ് പിടിച്ചതുപോലെ വലിക്കുമ്പോഴത്തേക്കും നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞി ഗ്യാദേഴ്സ് കിട്ടും. അത് യോക്കുമായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് യോക്കിൻ്റെ മേലയിലോട്ട് കുറച്ച് കയറ്റി വെച്ചിട്ട് നമ്മൾ ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ പുറമെ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് യോക്ക് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിലെ പീസും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്യുക. ഇനി സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു തുണിക്കഷ്ണം എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി ഒന്നുകൂടി ഇതുപോലെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോൾഡഡ് സൈഡ് ഇവിടെയാണ് കേട്ടോ വരണേ. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കാം. ആം ഹോളിൻ്റെ കൂടെ 2-3 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യണം. എനിക്കിപ്പോൾ കറക്റ്റാണ് അവിടെ കിട്ടുന്നത്. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് 3 ഇഞ്ചിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്ലീവ്സിൻ്റെ ഷേപ്പിൽ വരച്ച് കൊടുക്കുവാണ്. ഇനി സ്ലീവിൻ്റെ ലെങ്ത് നമ്മൾ 9 ഇഞ്ച് ഇവിടെ എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് ഗ്യാദേഴ്സ് വെച്ച് കൊടുക്കാം. ബോട്ടം വിട്ട് എടുക്കുന്നത് സ്ലീവിൻ്റെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. കണ്ടോ, ഇനി സ്ലീവ്സിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കുക, അതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇനി സ്ലീവിൻ്റെ ബോട്ടം വിട്ട് നമ്മൾ 6 ഇഞ്ചല്ലേ എടുത്തത്, മടക്കി വെച്ചപ്പോൾ നിവർത്തി വെച്ചപ്പോൾ 12 ഇഞ്ച്. അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും 24 ഇഞ്ച് നീളത്തിൽ തുണിക്കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. ഇതും അതുപോലെ തന്നെ മടക്കി തയ്ച്ചിട്ട് 1 ഇഞ്ച് താഴെയായിട്ട് വൈറ്റ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോബിൻ ത്രെഡ് പിടിച്ച് വലിച്ച് നമ്മൾ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുവാണ്. സ്ലീവ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. സ്ലീവ്സിൻ്റെ മേലേലോട്ട് കയറ്റി വെച്ചിട്ട് ആ ഗ്യാദേഴ്സ് സ്റ്റിച്ച് ചെയ്ത് അവിടെ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുക.
അതുപോലെ തന്നെ രണ്ട് സ്ലീവ്സും ചെയ്തെടുക്കണേ. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ടോപ്പിൻ്റെയും സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് രണ്ടറ്റത്തോട്ടും തുന്നുക, സെൻറ്ററിൽ കൊണ്ടുവന്ന് നിർത്തുക. അത് കഴിയുമ്പോഴത്തേക്കും കണ്ടോ ഇതുപോലെ മറ്റേ സ്ലീവ്സും ചെയ്തെടുക്കുക. ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കുക രണ്ട് സൈഡിലും. ഇനി നമ്മൾ കഴുത്ത് ഫിനിഷ് ചെയ്തില്ലായിരുന്നല്ലോ, അതിനായിട്ട് നല്ല വശത്തോട്ട് നിവർത്തിയിടുക ടോപ്പ്. എന്നിട്ട് ഒരു ക്രോസ് പീസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി അയൺ ചെയ്തതാണ്. അതിൻ്റെ തുറന്ന വശം ഇതുപോലെ കഴുത്തിനോട് ചേർത്ത് വയ്ക്കുക. ആ റൗണ്ട് ഫുള്ള് ബാക്കിലും ഫ്രണ്ടിലും ചേർത്തിട്ടാണ് വയ്ക്കുന്നത്. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടോ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. എന്നിട്ട് എന്ത് ചെയ്യുക, കുഞ്ഞി കുഞ്ഞി കട്ട്സ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് നിവർത്തി വെച്ചിട്ട് പതിച്ചടിക്കില്ലേ, അങ്ങനെ ഒന്ന് പതിച്ചടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ മോശം വശത്തോട്ടാക്കിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചു കൂടി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.